കെ ആർ ഗൗരി മൺമറയുമ്പോൾ കേരളത്തിലെ ഇടതു വലതു മുന്നണികളുടെ ഭരണ ആനുകൂല്യങ്ങൾ ഇത്ര അധികം കൈപ്പറ്റിയ മറ്റൊരു നേതാവില്ല. ഇടതുമന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവിയിൽ പലതവണ മന്ത്രി. അവിടെ സ്വരം മോശമായപ്പോൾ യു ഡി എഫിൽ. യു ഡി എഫിന് ഭരണം കിട്ടിയപ്പോഴൊക്കെ പിന്നീട് മന്ത്രി. അതായത് ഇരു മുന്നണികളിലുമായി ഭരണത്തിൻ്റെ വസന്തകാലം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച കേരളത്തിലെ ഏക നേതാവാണ് കെ ആർ ഗൗരിയമ്മ. ഇത്രമാത്രം രാഷ്ട്രീയ സൗഭാഗ്യം മറ്റൊരു നേതാവിൻ്റെ ജീവിത ചരിത്രത്തിലും ലഭിച്ചിട്ടില്ല. അതേസമയം ഇതിനെല്ലാം ഒരു മറുവശവും പീഡാനുഭവവും ഉണ്ട്. അടിയന്തരാവസ്ഥ കാലത്തും മറ്റും പോലീസിൻ്റെ ക്രൂര പീഡനത്തിനിരയായി. വിവാഹം പോലും വിപ്ലവത്തിരക്കൽ മറന്നുപോയി എന്നും അതല്ല പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാവ് പ്രണയിച്ച് ചതിച്ചു എന്നും മറ്റൊരു പക്ഷം. ഉന്നതനായ നേതാവ് തന്നെ ചതിച്ചതിൻ്റെ പ്രതികാരമായി പിന്നീട് ഒരു പുരുഷനെയും ഗൗരിയമ്മ തൻ്റെ ജീവിതത്തിലേക്ക് അടുപ്പിച്ചില്ല എന്നും പറയുന്നു. കുടുംബവും മക്കളും ഒക്കെ ആഗ്രഹമില്ലേ എന്ന ചോദ്യത്തിന് പോലീസുകാരുടെ ലാത്തിക്ക് കഴിവുണ്ടായിരുന്നു എങ്കിൽ താൻ എന്നേ അമ്മയാകുമായിരുന്നു എന്ന സങ്കടപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമായ വെളിപ്പെടുത്തലും കെ ആർ ഗൗരിയമ്മ ഒരിക്കൽ നടത്തിയിരുന്നു. കെ ആർ ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റുകാരിയെങ്കിലും നിരീശ്വരവാദിയായിരുന്നില്ല. കുട്ടിക്കാലത്തെ ഞാൻ ഭക്തയാണ്, കൃഷ്ണനോടാണ് എനിക്ക് ആരാധന, ദൈവത്തെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാമെന്നും ദൈവം മനുഷ്യരെ പോലെ ചതിക്കില്ലെന്നും ഗൗരിയമ്മ പറഞ്ഞിരുന്നു. കൊച്ചുനാളിലെ താൻ കൃഷ്ണഭക്തയായിരുന്നു. അന്ന് തൻ്റെ കയ്യിൽ ശ്രീകൃഷ്ണൻ്റെ ഒരു ചിത്രവും ഉണ്ടായിരുന്നു. അത് താൻ നിധി പോലെയാണ് സൂക്ഷിച്ചിരുന്നത്. വിപ്ലവത്തിൻ്റെ തീച്ചുളയിൽ ജ്വലിച്ചു നിന്നപ്പോഴും അത് തൻ്റെ കയ്യിൽ സുരക്ഷിതമായിരുന്നതായി കെ ആർ ഗൗരിയമ്മ പലപ്പോഴും പറയുമായിരുന്നു. അഭിഭാഷകയായി നിയമബിരുദം പൂർത്തിയാക്കി ഉന്നത പഠനം നേടിയ നേതാവ് കൂടിയായിരുന്നു കെ ആർ ഗൗരിയമ്മ. കമ്മ്യൂണിസ്റ്റുകൾക്ക് ദൈവവിശ്വാസം പാടില്ല എന്നത് അന്ന് വലിയ കാർക്കശ്യമായിരുന്നു പാർട്ടിക്ക്. എന്നാൽ അന്നും ഞാൻ എവിടെ പോയാലും ആ കൊച്ചു കൃഷ്ണൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, ബാഗിൽ സുരക്ഷിതമായി. ഹിന്ദുക്കൾ ശ്രീകൃഷ്ണനെ ദൈവമായി ആരാധിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്നതാണ് കൃഷ്ണചരിതം. ഭഗവത്ഗീതയിലൂടെ കൃഷ്ണൻ നൽകുന്ന സന്ദേശം മനുഷ്യകാലത്തിന് എന്നും പ്രചോദനവും പ്രസക്തവുമാണ്. ഇന്ന് വീട്ടിൽ ഇഷ്ടംപോലെ കൃഷ്ണവിഗ്രഹമുണ്ട്. പലരും എൻ്റെ മനസ്സറിഞ്ഞ പോലെ നൽകിയ വിഗ്രഹങ്ങളാണ്. കുറച്ച് നാളുകളായി പിറന്നാളിന് അമ്പലപ്പുഴ പാൽപ്പായസവും ഉണ്ണിയപ്പവും കഴിച്ചുകൊണ്ടാണ് പിറന്നാൾ സദ്യ കഴിക്കാറുള്ളത്. കൃഷ്ണഭക്തി ഏറിയതുകൊണ്ട് തന്നെയാണ് ഇതെന്ന് പറയാൻ ഗൗരിയമ്മയ്ക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. ആർ എസ് എസുകാരുടെ സംഘടനയായ ബാലഗോകുലം നൽകിയ ശ്രീകൃഷ്ണ വിഗ്രഹവും ഗൗരിയമ്മ സൂക്ഷിച്ചിരുന്നു. ആര് തന്നാലും ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനാണെന്ന് ഗൗരിയമ്മ പറയുമായിരുന്നു. അവസാന കാലഘട്ടത്തിൽ ഭാഗവത പാരായണത്തിൽ ഗൗരിയമ്മ താല്പര്യം കാണിച്ചിരുന്നു. അവസാന നാളുകളിൽ പാദപൂജയിലും ഗൗരിയമ്മ വിശ്വസിച്ചിരുന്നു. ഗൗരിയമ്മയുടെ പാദപൂജ നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അതിനെ അവർ നിഷേധിക്കുകയുണ്ടായില്ല. പ്രായമേറെ ആയാലും ആഭരണത്തോടുള്ള പ്രിയം അവസാന കാലങ്ങളിൽ ഉണ്ടായിരുന്നു. യൗവനകാലത്തില്ലാത്ത ആഗ്രഹങ്ങളായിരുന്നു ഗൗരിയമ്മയ്ക്ക് പ്രായമായപ്പോൾ ആഭരണത്തോട്. കൈനിറയെ സ്വർണമോതിരം, വലിയ മാലകൾ എല്ലാം അവർ ഇഷ്ടപ്പെട്ടിരുന്നു. വീട്ടിലെത്തുന്നവർക്ക് മീനും ഇറച്ചിയും ഉൾപ്പെടെ വിഭവ സമൃദ്ധമായ ഭക്ഷണം നൽകിയേ മടക്കി അയച്ചിട്ടുള്ളൂ. ആ സൽക്കാരങ്ങളുടെ രുചി നാവിലില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾ ചുരുക്കം. പ്രായത്തിന് കീഴ്പ്പെടുത്താനാകില്ല ഗൗരിയമ്മയിലെ വിപ്ലവ വീര്യത്തെ. ഏത് നേതാവിന് മുന്നിലും മറയില്ലാതെ അവർ മനസ്സു തുറക്കും. സ്ത്രീപീഡന വാർത്തകൾ പെരുകിയപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥയറിയാൻ പിണറായി വിജയൻ സാരി ഉടുത്ത് പുറത്തിറങ്ങണമെന്ന് ഒരിക്കൽ തുറന്നടിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.